അങ്ങനെ മൂന്നാം ടി ട്വന്റി ജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. കാരണം ഓസീസിനെയാണ് ഇന്ത്യ പഞ്ഞിക്കിട്ടത്. ഇന്നലത്തെ കളിയിൽ ഇന്ത്യയുടെ വിജയശില്പിയായത് കോഹ്ലിയും സൂര്യകുമാർ യാദവുമായിരുന്നു. ഇവരുടെ ബാറ്റിംഗാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. കോഹ്ലി ഇപ്പോൾ മികച്ച ഫോമിലാണ്. ഫോം ഔട്ടായ കോഹ്ലി ഏഷ്യ കപ്പിലൂടെയാണ് ഫോമിലേക്ക് തിരിച്ചെത്തിയത്. അതിനുശേഷം കോഹ്ലി വെടികെട്ട് പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ സൂര്യകുമാർ യാദവും ഫോമായിരിക്കുകയാണ്. ഇനി ഇന്ത്യക്ക് യാതൊന്നും പേടിക്കാനില്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ശക്തമാണ്. ഇന്നലെ പരമ്പര നേടി രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു ടി ട്വന്റി പരമ്പര ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പോരാടി. ഇത് ടീം വർക്കിൻ്റെ വിജയമാണ്. എല്ലാവരും അവരുടെ റോൾ കൃത്യമായി നിർവഹിച്ചു. പ്രത്യേകിച്ച് ഇന്നലെ സൂര്യൻ കോഹ്ലിയും മികച്ച ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. അതാണ് ഞങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചത്. കളി ജയിച്ചതിൽ കോഹ്ലി വലിയ ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങനെ മികച്ച കളി ഞങ്ങൾ കാഴ്ചവെക്കുമെന്നും രോഹിത് ശർമ്മ വ്യക്തമാക്കി. എന്തായാലും ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഓസീസിനെ പഞ്ഞിക്കിട്ട് ടി ട്വന്റി പരമ്പര നേടി. ഇനി വരാനിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ആണ്. നിലവിൽ രോഹിത്, കോഹ്ലി, സൂര്യ, രാഹുൽ എല്ലാവരും ഫോമിലാണ്. ഇനി ഇന്ത്യക്ക് യാതൊന്നും പേടിക്കാനില്ല. അതുപോലെ ഫിനിഷറായിട്ട് ഡി കെയും ടീമിലുണ്ട്. പാണ്ഡ്യയാണെങ്കിൽ വേണ്ട സമയത്ത് കൃത്യമായി ബാറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബൗളിങ്ങിലും മിടുക്കനാണ്. ഋഷഭ് പന്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഇന്ത്യക്ക് സംശയമുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പന്തിനെ ടീമിലിറക്കുന്നില്ല. ബുംറയും അർഷലും ടീമിലേക്ക് തിരിച്ചെത്തി. ഇനി ഷമി കൂടി വന്നാൽ ഇന്ത്യ സെറ്റാണ്. ഓസീസിന് ഇന്നലെ ഇന്ത്യ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കളി ലാസ്റ്റ് ഓവറിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ തോൽക്കുമെന്ന ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് പാണ്ഡ്യ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഇന്ത്യൻ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റിക്ക് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇന്നലത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.